ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഹാരി രാജകുമാരൻ ജുഡീഷ്യൽ റിവ്യൂ തേടുന്നു. യു കെയിലായിരിക്കുമ്പോൾ പോലീസ് സംരക്ഷണത്തിനായി വ്യക്തിപരമായ പണം നൽകാൻ ഹോം ഓഫീസ് വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ റിവ്യൂ തേടുന്നത്. ബ്രിട്ടനിൽ 16, 17 വയസ്സുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ അവരുടെ ബൂസ്റ്റർ ജാബ്സ് ബുക്ക് ചെയ്യാനോ വാക്സിനേഷൻ സെന്ററിൽ പങ്കെടുക്കാനോ സാധിക്കും. NHS ഇംഗ്ലണ്ടാണ് ഇക്കാര്യം അറിയിച്ചത്. യു കെയിൽ ഒമിക്രോൺ ആദ്യം ബാധിച്ച പ്രദേശങ്ങളിൽ കൊറോണ വൈറസ് കേസുകൾ വളരെ ഉയർന്ന നിലയിൽ. അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ആശുപത്രി പ്രവേശനം മന്ദഗതിയിലാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനെതിരായ ക്രൂരമായ അടിച്ചമർത്തൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പുതിയ പോലീസ് ബിൽ നിരസിക്കാൻ ഹൗസ് ഓഫ് ലോർഡ്സിനോട് ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തകർ രാജ്യത്തുടനീളം പ്രകടനങ്ങൾ നടത്തിയത്. കൊറോണ വ്യാപനത്തിനിടയിൽ ആശ്വാസമായി അമേരിക്കൻ ഗവേഷകരുടെ പഠനം. വൈറസിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നും അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നത് പോലെയാണ് ഇപ്പോഴുള്ള തീവ്ര വ്യാപനമെന്നും അമേരിക്കൻ ആരോഗ്യ ഗവേഷകർ വ്യക്തമാക്കി. ഡിജിറ്റൽ കറൻസിയിലേക്ക് ചുവടുവെക്കാനൊരുങ്ങി ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോ. ക്രിപ്റ്റോ കറൻസിയുടെ തലസ്ഥാനമാക്കി റിയോയെ മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഏകദേശം 9,000 ആളുകൾ ഹോം കെയർ സേവനങ്ങൾക്കായി കാത്തിരിക്കുന്നതായുള്ള കണക്കുകൾ പുറത്ത്. ഒബ്സർവറിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരമാണ് ഈ വിവരം പുറത്തുവന്നത്. ബ്രിട്ടനിൽ ഫെബ്രുവരി മുതൽ പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് കോവിഡ് പരിശോധന ആവശ്യമായി വരില്ല. മാർഗനിർദ്ദേശത്തിലെ മാറ്റം സംബന്ധിച്ച പ്രഖ്യാപനം January 26 ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ കോവിഡ് ഒമിക്രോൺ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. TPR 20 മുകളിലുള്ള ജില്ലകളിൽ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ 50 പേർക്ക് മാത്രമാണ് അനുമതി നൽകുക. കോൺഗ്രസ് ഓഫീസുകൾക്കെതിരെ ആക്രമണങ്ങൾ തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് K. മുരളീധരൻ MP. വലത്തേക്കാരനെ തടിച്ചാൽ തിരിച്ചടിക്കുന്നത് ഗാന്ധിസത്തിനെതിരല്ലെന്നും കേരളം കലാപ ഭൂമിയാകുമെന്ന് പിണറായി ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വുമൺ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങൾ വനിതാ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി. പാർവതി തിരുവോത്ത്, പത്മപ്രിയ, ദീദി ദാമോദരൻ, സയനോര അടക്കമുള്ളവരാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ചൈന ആധുനിക രീതിയിലെ പുതിയ സോഷ്യലിസ്റ്റ് ക്രമം രൂപപ്പെടുത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തിരുവനന്തപുരത്ത് CPM ജില്ലാ സമ്മേളനത്തിന്റെ മറുപടി പ്രസംഗത്തിലാണ് ചൈനയ്ക്കെതിരായ വിമർശനങ്ങളെ പാർട്ടി PB അംഗം കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിരോധിച്ചത്. സിൽവർ ലൈൻ പദ്ധതി കടന്നുപോകുന്നത് 164 പ്രളയ സാധ്യതാ പ്രദേശങ്ങളിലൂടെയാണെന്ന് DPR. ഇതിൽ 25 പ്രദേശങ്ങൾ അതീവ പ്രശ്ന സാധ്യതയുള്ളതാണ്. കേരളത്തിലെ കോളേജുകളിൽ സുരക്ഷാ ക്രമീകരണം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി DR. ബിന്ദു. കോളേജുകൾ അടയ്ക്കുന്നതിൽ തീരുമാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണെന്നും ക്യാമ്പസുകളിലെ കോവിഡ് വ്യാപനം പരിശോധിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ കേണൽ ജോൺ പെനി ക്വിക്കിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ നാടായ ബ്രിട്ടനിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള നിയന്ത്രണങ്ങളാണ് ഒരാഴ്ച കൂടി നീട്ടിയത്. BJPയെ പരിഹസിക്കുന്ന രീതിയിൽ ട്വിറ്റർ പോളുമായി രാഹുൽ ഗാന്ധി. BJPയുടെ പരാജയം എന്താണെന്നാണ് 4 ഓപ്ഷനുകൾ നൽകി രാഹുലിന്റെ ട്വീറ്റ്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.